സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച കേരള PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർഡ്സ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, ഓപ്ഷൻ B ആണ് ഉത്തരം. 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. തന്നിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം. ഓപ്ഷൻ B ആണ് ഉത്തരം. 2, 1, 4, 3. ആദ്യം ചാന്നാർ ലഹള, അതിനുശേഷമാണ് വൈക്കം സത്യാഗ്രഹം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം പാലിയം സത്യാഗ്രഹം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴമെന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. 2nd World War ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം? ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്ത. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്, 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈറ്റ്സ് ഉപഗ്രഹം ഏതാണ്? IRS 1A. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടു കായലിൽ പതിക്കാത്ത നദി ഏത്? പതിക്കാത്ത നദി ഭാരതപ്പുഴയാണ്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ഫലം ഏത്? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? എൽനിനോ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി PM ആശാ യോജന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ B ആണ് ഉത്തരം. 1, 2, 3 എന്നിവയെല്ലാം 1, 2, 3 ശരിയാണ്. ആദ്യത്തെ 50 കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1st പഞ്ചവത്സര പദ്ധതി മുതൽ 5th പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഓപ്ഷൻ A ആണ് ഉത്തരം. 1, 2 ശരിയാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉരുക്കു വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 മാത്രം. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു, ആദ്യത്തെ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4. സവിശേഷതയിൽ പെടാത്തത്. 1, 3, 4. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും, ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ആരംഭിക്കുന്നത് ആമുഖത്തിലാണ്, ആമുഖം. ചേരുംപടി ചേർക്കാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ബാലവേല നിരോധനം, സ്വത്താവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലിക അവകാശം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബി, ബാലവേല നിരോധനം, വകുപ്പ് 24. സ്വത്തവകാശം 300A. അവസര സമത്വം, വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലികാവകാശം 21A. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു, ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകൾ തന്നിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, ഉത്തരവുകൾ അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സി ഡി. സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത്. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യമാണ്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91 ഭേദഗതി. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്നത് പി കെ തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, എൽ എം സിംഗി കമ്മിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം. പി കെ തുങ്കൻ കമ്മിറ്റി 1989. ബൽവന്ത് റായ് കമ്മിറ്റി 1957. അശോക് മേത്ത കമ്മിറ്റി 1977. എൽ എം സിംഗി കമ്മിറ്റി 1986. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ സ്ഥാപനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ ഒന്നുമല്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA യുടേതാണ്? തന്നിരിക്കുന്ന MB രാജേഷ് കളമശ്ശേരി, പി രാജീവ് ബേപ്പൂർ, പി എ മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താത്തല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം തെറ്റാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഏത്? 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ACDBE. ACDBE. 1 വായന,
രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. എ, സി, ഡി എന്നിവയാണ് ശരിയായിട്ടുള്ള ജോഡികൾ. എ, സി, ഡി. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവറാൻഡോ, എന്റെ അധികാരത്തിൽ. ഫോർ ഡീസ് എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻ ബി പെല്ലാഗ്രം. എ ബി രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ആന്റിബോഡി എയും ബിയും ഇല്ല. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു? പൊട്ടാസ്യം. മനുഷ്യ ശരീരത്തിൽ 24 മണിക്കൂർ ദിന താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാറ്റോണിൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി? പരിരക്ഷ. 1987 വായു ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ആണ് ശബ്ദം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു, അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്? വി ഇ എന്നത് ഭൂമിയുടെ പാലായന വേഗത്തെയും വി ഒ എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ എ ആണ് VE = √2 VO. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം 1, 2, 3 ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്? ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 ശരിയായിട്ടുള്ളത്. 1, 2. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ചാൾസ് നിയമം. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10³ തന്മാത്രകളുടെ പിണ്ഡം എത്ര? ഓപ്ഷൻ എ 108 ഗ്രാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷം? ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് 2019 ആണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? IM വിജയനാണ്. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ? സലീം കുമാർ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ? സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51 ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 52 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6/5. 53 ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 189. 54 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1760. 55 ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2400. 56 ഓപ്ഷൻ സി 3.45.
57 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 0. 58 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 2. 59 ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2. 60 ഓപ്ഷൻ ഡി, R59SH. അടുത്തത് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അനിത റെയർലി ആൻസേഴ്സ്, ഡസ് ഷീ. ഇഫ് ഐ ഡാഷ് ദ പ്രോജക്റ്റ് ഹെഡ്, ഐ കുഡ് ഹാവ് മേഡ് യു ആസ് മൈ സെക്രട്ടറി. ഇഫ് ഐ ഹാഡ് ബീൻ. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. ഓപ്ഷൻ എ, ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. എവറി വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. വാസ് ഇൻവൈറ്റഡ്. വിച്ച് വേർഡ് ഈസ് മിസ്സ്പെൽഡ്? ഓപ്ഷൻ സി ആണ് മിസ്സ്പെൽഡ് ചെയ്തേക്കുന്ന വാക്ക്. PROMISCUOUS എന്നതാണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. ഹി ഈസ് എ ബിഗ് ചീസ്, ഡയാന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. ദ തീവ്സ് പ്ലാൻഡ് ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. Make away with. She is suffering from thanatophobia. The word thanatophobia means fear of death. The antonym of the word callous is compassionate. ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, വന്നില്ല. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപദം ദിദൃക്ഷു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർക്കുക. വിൺ പ്ലസ് തലം ചേർത്തെഴുതിയാൽ വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. മിടുക്കൻ. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓപ്ഷൻ ഡി, ജലം. താഴെ പറയുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേര് സൂചിപ്പിക്കുന്നു? വിശിഷ്ട താപധാരിത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? സ്റ്റാർവേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? വികിരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണരൂപം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്. പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്യൂഷറുമായി ബന്ധപ്പെട്ട പാസിന്റെ പൂർണ്ണരൂപം എന്ത്? പുൾ എയിംസ് ക്യൂസ് ആൻഡ് സ്വീപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിംഗ്യൂഷിംഗ് മീഡിയം ഏത്? പദ അല്ലെങ്കിൽ ഫോം. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്ക് ആയാൽ, അതായത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥമാണ് ഈഥേൽ മെർക്കാപ്റ്റൻ. എത്തനെത്തിയോൾ അല്ലെങ്കിൽ ഈഥേൽ മെർക്കാപ്റ്റൻ. താഴെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് എയ്ഡായി ബന്ധപ്പെട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്?
കാർഡിയോ പൾമോണറി റെസിസിറ്റേഷൻ, കാർഡിയോ പൾമോണറി റെസിസിറ്റേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സി പി ആർ നൽകുന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമേത്? കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാവുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലമുണ്ടാകുന്ന കുമിളകൾ അടങ്ങിയ കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ച് കളയണം. ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് എ ഇ ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? ഓപ്ഷൻ ബി, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടീസിൻ്റെ ധർമ്മം എന്ത്? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽ കാണിച്ചിരിക്കുന്നവയെല്ലാം. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും മനം പുരട്ടലും ഛർദിയും. മുറിവിൽ നിന്ന് രക്തം ശക്തിയെ പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം. കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തിവെക്കുക. അവസാനത്തെ ചോദ്യം, ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.